Hello, Assalamu alaikum and welcome back to Nina's Kitchen Diaries. ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ഒരു കാസർഗോഡത്തെ ഒരു സ്നാക്കാണ്. എൻ്റെ സിസ്റ്ററാണ് അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് പനിനീർ പെട്ടി എന്നാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് കാസർഗോഡ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കാഷ്യൂ നട്ട്സ് വേണം, പിന്നെ ഉണക്ക മുന്തിരിങ്ങ. അപ്പോൾ അതിങ്ങനെ കാഷ്യൂ നട്ട്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇത്രയും നെയ്യ് ഒഴിക്കണം. ഗീ ഒരു 4 teaspoons ഉണ്ടത്. എന്നിട്ട് ഈ അരിഞ്ഞ കാഷ്യൂസ് ആദ്യം ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. അതാണിപ്പോൾ ചെയ്യുന്നത്. കാഷ്യൂസ് നല്ല ചെറുതായിട്ട് ഇതുപോലെ അരിയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കമുന്തിരി റേസിൻസ് മൂപ്പിക്കാം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതൊരു സ്വീറ്റ് സ്നാക്കാണ്, സ്പൈസി അല്ല. ഇതാണ് അത്, ഇങ്ങനെ ഇത്രയാണ് മൂക്കേണ്ടത്. നമുക്കത് കോരി വെക്കാം. അത് കഴിഞ്ഞിട്ട് റേസിൻസ് ഇടണം, എന്നിട്ട് പിന്നെ അത് മൂപ്പിക്കണം. അപ്പോൾ ഉണക്കമുന്തിരിയും മൂത്തിട്ടുണ്ട്, അതിങ്ങനെ ബോള് പോലെ ആയത് വേണ്ട. അപ്പോൾ അതും നമുക്ക് കോരി വെക്കാം. ഈ 3 മുട്ട വേണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കാർഡമം പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം. ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ, 1.5 teaspoon, പിന്നെ പഞ്ചസാര ഒരു 3-4 teaspoon, അത്രയും മതിയാവും. ഓരോരുത്തരുടെ മധുരം പോലെ. ഇനി ഈ മുട്ട ബീറ്റ് ചെയ്തത് അടുപ്പിൽ പിന്നെ ഒരു പാൻ വെച്ചിട്ട് 2 spoon നെയ്യിട്ടിട്ട് അത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചിക്കി എടുക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന പോലെ നല്ല ചെറിയ പീസസ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇട്ടുടനെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്താലേ അത് നല്ല ചെറിയ പീസസ് ആവത്തുള്ളൂ. നമുക്ക് ഫില് ചെയ്യാനുള്ളതാണല്ലോ. ഇങ്ങനെ മതിയാവും. ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി അടുത്ത സ്റ്റെപ്പാണ്, ആ കശുവണ്ടിയും കാഷ്യൂ നട്ട്സും റേസിൻസും നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്നില്ലേ, അതെടുത്ത് ഈ മുട്ട മിക്സ്ചറിലോട്ട് തട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്യണം. ഇനി ഇത് കോരി മാറ്റി ഇതുപോലെ തണുക്കാൻ വെക്കാം. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി, എന്നിട്ടൊരു കുപ്പിയിലെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഇനി വേറെ ഏതെങ്കിലും സ്നാക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അടുത്തത് പാൻ കേക്ക്സ് ഉണ്ടാക്കണം. അതിന് 1 മുട്ടയ്ക്ക് 1 കപ്പ് മൈദ എടുത്തിട്ട് പാൻ കേക്ക് ബാറ്റർ ഉണ്ടാക്കണം. ഇനി നമുക്ക് പാൻ കേക്ക്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ആദ്യത്തെ എണ്ണ ഒഴിച്ചു ചുറ്റിച്ച്. എല്ലാവർക്കും അറിയാമല്ലോ പാൻ കേക്ക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഫസ്റ്റ് പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട്, ഏത് പ്ലേറ്റിലാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നെയ്യ് തടവി വെക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് ഉണ്ടാക്കിയ പാൻ കേക്ക് എടുത്തിട്ട് നമ്മൾ ഈ പ്ലേറ്റിൽ നെയ്യ് തടവിയതിൻ്റെ മുകളിൽ വെക്കണം. ആ പാൻ കേക്കിൻ്റെ മുകളിലും നെയ്യ് തടവണം. എന്നിട്ട് നമ്മുടെ ഈ ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിംഗ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ. കുറച്ച് ഫില്ലിംഗ് ഇതുപോലെ എടുത്തിട്ട് ആ നടുക്ക് ഭാഗത്ത് വെക്കണം. ഇനി നമുക്ക് പെട്ടി പോലെ മടക്കാനുള്ളതാണ്. മടക്കുന്നു ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. 4 sides ഇതുപോലെ ഫോൾഡ് ചെയ്ത് അത് മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും അടുത്ത പാൻ കേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പാൻ കേക്ക് എടുക്കണം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നെയ്ത് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ പെട്ടി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെക്കണം. എന്നിട്ട് ആ ഫില്ലിംഗ് വെച്ചിട്ട് ഇത് പിന്നെയും മടക്കണം. അപ്പോൾ അത് സെക്കൻഡ് ഫോൾഡായി. ഇനി ഇതും ഈ പെട്ടിയും മാറ്റി വെക്കണം. ഇതിനെ പെട്ടി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാൻ കേക്ക് എടുക്കണം. എന്നിട്ട് അതിലും സെൻറ്ററിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതെടുത്ത് ഈ പെട്ടി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെയും ഫോൾഡ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം.
ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, അങ്ങനെ ഭയങ്കര വലിയ ടീഡിയസ് ജോബൊന്നും അല്ല. വേഗം ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ പാൻകേക്ക് എടുക്കണം, ഓരോ പെട്ടി എടുത്ത് അതിനകത്ത് വെക്കണം, അങ്ങനെ കുറേ ഓരോ പാൻകേക്സും ഉണ്ടാക്കി അങ്ങനെ കുറേ അത് വലുതാക്കണം ആ പെട്ടി, ഇങ്ങനെ വെച്ച് 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 ഫില്ലിങ്സ് ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ ഏറ്റവും വലിയ പാൻകേക്ക് അരക്കണം, ഒരു വലിയ പാൻകേക്ക് ഉണ്ടാക്കണം, കുറച്ച് കട്ടിയൊക്കെ വേണം. അത് ലാസ്റ്റത്തെ ബോക്സ് റാപ്പ് ചെയ്യാനാണ്. ഞങ്ങളൊരു 12 to 14 പാൻകേക്ക്സ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ചെയ്യാം, പെട്ടി വലിയ പെട്ടി വേണം. ഞങ്ങളിപ്പോൾ അത്ര വലിയ പെട്ടി ഉണ്ടാക്കിയില്ല, ഒരു ചെറുതാണ്, ഇത്രയാണ് നമ്മുടേത്. അപ്പോൾ ലാസ്റ്റത്തത് ആ വലിയ പാൻകേക്ക് വെച്ചിട്ട് വേണം ഉണ്ടാക്കേണ്ടത്. അപ്പം നല്ല നീറ്റായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനൊരു 4 tablespoons എങ്കിലും ഷുഗർ എടുക്കണം. എന്നിട്ടൊരു 1.5 glass വാട്ടറിൽ നമ്മളിങ്ങനെ ഷുഗർ മെൽറ്റ് ചെയ്യിപ്പിച്ച്, അറിയാമല്ലോ സിറപ്പ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ കൺസിസ്റ്റൻസി മതി. ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനാണ് ആ സിറപ്പ്. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ ഈ സിറപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റണം. ഞങ്ങളിവിടെ 2 പാത്രം എടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ 2 ചെറിയ പെട്ടി ഉണ്ടാക്കി, അപ്പോൾ 2 ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് റോസ് വാട്ടറും 2 types of colors ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ, പിന്നെ ഇത് പനിനീർ പെട്ടി ആയതുകൊണ്ട് റോസ് വാട്ടർ ഇല്ലാതെയും ഉണ്ടാക്കാം, അതും ടേസ്റ്റിയാണ്. ഞങ്ങളിവിടെ ഒരു യെല്ലോ കളറും പിന്നെ ഒരു റെഡിഷ് റോസ് കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഒരു 2 teaspoons ഒഴിച്ച് ഒരു ബൗളിൽ അതൊഴിച്ച് മിക്സ് ചെയ്ത്, പിന്നെ അതിലൊരു റോസ് കളർ മിക്സ് ചെയ്തു, പിന്നെ ഇപ്പുറത്തെ ബൗളിലിരിക്കുന്നതിൽ ഒരു യെല്ലോ കളർ മിക്സ് ചെയ്തു, അങ്ങനെ എടുത്തു. ഈ പനിനീർ പെട്ടി നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടീസിനൊക്കെ വെക്കാൻ നല്ലൊരു ഡിഷായിരിക്കും. പിന്നെ നമ്മൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തുവിടില്ലേ ഇഫ്താർ ടൈമിൽ, ഫുഡ് ഐറ്റംസ്, അതിനും ഇത് നല്ലതായിരിക്കും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ പെട്ടി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഷുഗർ സിറപ്പ് ആ പെട്ടിയുടെ മുകളിലേക്ക് ഒഴിക്കണം. ഇത് നിങ്ങൾക്ക് അന്ന് തന്നെ കഴിച്ച് തീർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1 week വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാൻ പറ്റും. ഈ ഡിഷിന് ഓരോ പേരുകളാണ് നോർത്ത് മലബാർ സൈഡിൽ പല പല സ്ഥലങ്ങളിൽ പറയുന്നത്. എനിക്ക് ഈ പേരാണ് അറിയാവുന്നത്. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഈ ഡിഷിന് പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ഒന്ന് അറിയാൻ പറ്റുമല്ലോ ബാക്കി പേരുകളും കൂടി. ഇതാണ് പനിനീരുള്ള റോസ് സിറപ്പ്. അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. മറ്റത് കഴിഞ്ഞു. ഇത് 2nd ഉണ്ടാക്കിയ പെട്ടിയാണ്. ഇതിൽ യെല്ലോ കളർ യൂസ് ചെയ്തു, 4 മാത്രമേ മുറിച്ചുള്ളൂ. ഇത് ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഈ ഉള്ളിലേക്കെല്ലാം നല്ലോണം ഒഴിക്കണം. അപ്പോൾ അതെല്ലാം അത് ഉള്ളിൽ പോവും. അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ആ സിറപ്പ് ഉള്ളിൽ നിന്ന് അത് കിട്ടും, ആ എല്ലാ ലെയേഴ്സിലും അത് പോകണം. ഇത് നോർത്ത് മലബാർ സൈഡിലുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ്, ഇഫ്താറിനൊക്കെ എസ്പെഷ്യലി. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, വലിയവർക്കും ഈക്വലി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഹോപ്പ് യു ആൾ എൻജോയ് ദിസ്. താങ്ക് യു.
ഇനി അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം നീന.